السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وحفظا وإيمانا كاملا رب تمم بالخير والسعادة بهماني غلا نصيحة يودا تايمان الله سبحانه وتعالى ولا قرنا നമ്മുടെ ഒരു ദിവസത്തിലെ ടൈമിൽ നിന്നും നമ്മൾ ഈ നസീഹയിലേക്ക് മാറ്റിവെക്കുന്ന ടൈം അള്ളാഹു നാളെ മഹ്ഷറിൽ വിലമതിക്കാത്ത ഒരു സമ്പത്തിൻ്റെ വിഹിതവിഹിതത്തിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. പലപ്പോഴും പല സാഹചര്യങ്ങളിലും പലയിടങ്ങളിൽ നിന്നും ഇടക്കൊക്കെ അറിയുന്നവരും അറിയാത്തവരുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ അവരിൽ നിന്ന് ചില മനസ്സ് തുറന്ന വാക്കുകൾ കിട്ടാറുണ്ട്. നസീഹ കൂട്ടമായിരുന്ന് വീടുകളിൽ ഭാര്യയും മക്കളും കേൾക്കുന്നു എന്നത് അറിയിക്കുന്നവരുണ്ട്. അങ്ങനെ ഇല്ലാത്തവരുണ്ടെങ്കിൽ അതിലേക്ക് ഒന്നും കൂടി ഉത്സുകരാവണേ എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ആദ്യം തന്നെ ചില സഹോദരന്മാർ വളരെ നല്ല മനസ്കര് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരെ വീട്ടിൽ വിളിച്ചാൽ ഉടനെ ചോദിക്കുന്നത് നമ്മൾ നസീഹ ക്ലാസ്സുകളിലൂടെയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു കെട്ടുറപ്പ് അതിൻ്റെ വശങ്ങളാണ്. നിസ്കാരം നിർവഹിച്ചോ, ജമായത്തായിട്ട് നിസ്കരിച്ചോ, ലുഹ നിസ്കരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത് ഒരു ആളുകളുടെ മുമ്പിൽ അറിയിക്കപ്പെടാനോ മറ്റോ ഒന്നുമല്ല, മനസ്സിൽ തട്ടിയതായിട്ട് തന്നെ ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു നന്മയുടെ വശങ്ങളിൽ ഒരു കൂട്ടുകെട്ട് ഉറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. യഥാർത്ഥത്തിൽ ഈ സഹോദരന്മാരെയൊന്നും വളരെയധികം കണ്ടിട്ടൊന്നുമില്ല. ഒരു തവണയെങ്ങാനും ചില സഹോദരന്മാർ അബൂദബിയിലൊക്കെ ചെന്ന സമയത്ത് അവിടെ മുസഫയിൽ ഒരു വളരെ ചെറിയ ടൈമിൽ ചെറിയ ഒരു നസീഹ അവിടെ കൊടുക്കുന്ന സമയത്തുണ്ടായ ഒരു ബന്ധം, അതിലൂടെ വളരെയധികം അടുത്തടുത്ത് ബന്ധങ്ങൾ മക്കളിലും ഭാര്യയിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അവരൊക്കെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഉണ്ടാവാറുമുണ്ട്, എല്ലാവരും ഉണ്ടാവാറുണ്ട്. എന്നാൽ നമ്മുടെ നസീഹ ചിലവരൊക്കെ സ്വന്തം ഇരിക്കുന്ന ഗ്രൂപ്പിലും കുടുംബ ഗ്രൂപ്പുകളിലും ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ കൊടുത്തിട്ട് അവിടങ്ങളിൽ നിന്നും ആളുകൾക്ക് ഈ നസീഹത്തിൻ്റെ മധുരം അവരെ രുചിപ്പിക്കാറുണ്ട് എന്ന് ചിലപ്പോൾ അറിയാറുണ്ട്. അതും വളരെയധികം സന്തോഷകരമാണ്. ചിലവരൊക്കെ നസീഹ സ്വന്തത്തിലുള്ള ചില പ്രധാനികളായ പഠിതാക്കളായ ആളുകൾക്ക് വിട്ടുകൊടുത്ത് അറിയിക്കാറുണ്ട് എന്നറിയും. അത് വേറൊരു നിലയിൽ അതിൻ്റെയും ഉപയോഗം ഉണ്ടാവാറുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയാറുള്ളത്. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി ബി ഇസ്സതിഹി തത്മുസ് സ്വാലിഹാത്ത്. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ കഴിയുന്നതൊക്കെ കഴിയുന്ന രീതിയിലൊക്കെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് പ്രാവർത്തികതയിൽ എത്തുന്ന ഒരു സമൂഹത്തിന് നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുന്നു. അള്ളാഹുന്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല്ലിഗു അന്നി വലവ് ആയ, എന്നെ നിങ്ങൾ ഒരായത്തെങ്കിലും എത്തിക്കണേ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു വിജ്ഞാന ശകലമെങ്കിലും നിങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുക, അത് അവരിൽ പ്രായോഗികതയും പ്രാവർത്തികയും ആക്കപ്പെടേണ്ടുന്ന വശങ്ങളിലേക്ക് അവർ തിരിക്കുക എന്നായിരുന്നല്ലോ. അതുകൊണ്ട് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനെയൊക്കെയും ചെയ്യാൻ കഴിയുന്നൊരു സംവിധാനം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുക. നമ്മൾ വളരെ കുറഞ്ഞ ആയുഷ്കാലം ഇവിടെ ജീവിക്കുന്നതാണ്. ആ സക്രാത്ത് ഹാര് വന്നിട്ട് ഇങ്ങനെ കാവാം എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ കിടക്കയിൽ കയ്യും കാലും തളർന്ന് കിടക്കുമ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല. ശ്വാസം ശരിക്കും വിടാൻ കഴിയാതിരിക്കുന്ന സമയത്ത് ആലോചിച്ചിട്ട് കാര്യമില്ല. ഒന്നിനും പറ്റാത്ത അസ്വാസ്ഥ്യമായിട്ടുള്ള രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുമ്പോൾ എനിക്കങ്ങനെ ചെയ്യായിരുന്നു എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ വരും, വരാതിരിക്കാം അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങളിൽ. പക്ഷെങ്കിൽ നമുക്ക് കിട്ടിയ നല്ല ആയുഷ്കാലം, നല്ല ആരോഗ്യകാലം, നല്ല സമയം, സന്ദർഭം, സാഹചര്യം അതിനുപയോഗപ്പെടുത്തണം. എന്നാൽ പിന്നെ നമുക്കൊരു സമയത്ത് ശരിക്ക് അവിടെ
കടക്കാം. മനസ്സിന് നല്ലൊരു കുളിർമയും സമാധാനവും ഉണ്ടാവും. ബേജാർ വരികയില്ല. നമ്മുടെ ഷൂറ് നഷ്ടപ്പെടുകയില്ല. നമ്മുടെ നമുക്ക് പറയാറുണ്ടല്ലോ രോഗത്തിൽ കടക്കുകയാണ്. എന്താ പാളക്കോലും ഒരു മനുഷ്യനെ അറിയില്ല കേട്ടോ. ഞാനിപ്പോൾ പോയിട്ട് അരമണിക്കൂറേ കാട് ഇരുന്നു പോകുന്നു. എത്ര വിളിച്ചിട്ടും അറിയണില്ല. ഇങ്ങനൊരു കോലം നമുക്ക് വരരുത്. അതേസമയത്ത് പറ്റ ആട്ടം മുട്ടി എന്ന് നമ്മുടെ ഭാഷയിൽ പറയാറുണ്ട്. അങ്ങനെ കിടക്കുന്ന ഒരാളാണെങ്കിലും ആളങ്ങനെ ചെന്നിട്ട് കയ്യിലിങ്ങനെ മുട്ടി ആ ഇരിക്കട്ടോ എന്ന് പറയാനുള്ളൊരു ബോധം അങ്ങനെയുള്ള ആളുകളുണ്ട്. അതെന്താ അവരുടെ നല്ല കാലങ്ങളിൽ ഈ അറിഞ്ഞ എലുമനുസരിച്ചുള്ള അവരുടെ അമലുകളിൽ അവർ നല്ല ശ്രദ്ധാലുക്കളായതുകൊണ്ട് അവരുടെ ബ്രെയിൻ തളർന്നിട്ടില്ല. അത് തളരൂല. കാരണം ഈമാനിൻ്റെ ആ ഒരു വശം അവിടെ കെട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴായെങ്കിലും ഓർമ്മയുടെ ആ ഒരു ഷുഊറിൻ്റെ ആ ഒരു നിലവ് അത് ആ വെളിച്ചം വിശാലമായി പ്രശോഭിച്ചു നിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുവേണ്ടി ഇത്തരം വീഥികളെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ നമുക്കതിൽ കാര്യങ്ങളും ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ കൂട്ടായിട്ടുള്ള ഈ ഒരു ദേവസ്വ മേഖലയിൽ തന്നെ നമ്മുടെ ഇൽഫാ മിസ്ബാ ഇൽഫാ ഫളലിൻ്റെ കൂട്ടായ്മയിൽ നമ്മൾ വീട്ടിൽ വെച്ചുകൊണ്ട് ക്ലാസ്സും അതിനോടൊപ്പം ഒരു കൂട്ട ദിക്ർ മജ്ലിസും പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്. സൗകര്യമുള്ള ആളുകൾക്കൊക്കെ ബന്ധപ്പെടുന്നതിനോ അതിൽ പങ്കെടുക്കുന്നതിനോ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പിന്നെ പഴയതിനും അപേക്ഷിച്ച ലേശം മാറ്റങ്ങളൊക്കെ വന്ന സാഹചര്യം കൂടി ആണല്ലോ. ഇൻഷാദ അതും കൂടി ഓർമ്മയിൽപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ സഞ്ചരിച്ചു വന്നിരുന്ന ഒരു വീഥി ഉണ്ടായിരുന്നു. നമ്മുടെ മക്കൾ നമ്മൾ തമ്മിലുണ്ടാകുന്ന ബന്ധങ്ങളിലുള്ള ശ്രദ്ധകൾ എങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടുപോകണമെന്ന്. പലപ്പോഴും നമ്മുടെ വീട്ടിൻ്റെ അകത്തളങ്ങളുടെ വീട്ടിൻ്റെ അത്താണികളാണ് മാതാവും പിതാവും. നമ്മളിലുണ്ടാകുന്ന സ്വഭാവ കാര്യങ്ങളിൽ നമ്മളിലുണ്ടാകുന്ന പ്രവർത്തന മേഖലകളിൽ നമ്മളിലുണ്ടാകുന്ന പെരുമാറ്റച്ചട്ടങ്ങൾ നമ്മളിലുണ്ടാകുന്ന വാക്ക് ധോരണികളിൽ ഒക്കെയും ചില ശ്രദ്ധകൾ നമ്മുടെ മുമ്പിൽ ഇല്ലാതെ പോകുമ്പോൾ ചിലപ്പോൾ അത് അപകടങ്ങളിലേക്ക് തന്നെയാണ് എത്തിക്കുക. അപകടങ്ങളിൽ നിന്നും അപകടങ്ങളിലേക്ക് ചിലപ്പോൾ അത് എത്തിച്ചിരിക്കും. ഒന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെപ്പോഴും ഓർക്കാറുണ്ട്, ഭാര്യ ഭർത്താക്കൾ തമ്മിലുണ്ടാകുന്ന സംസാരങ്ങളിലും മറ്റുമൊക്കെ മിതത്വം പാലിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കി തീർക്കും. മിതത്വം വേണം. എന്തും ഏതിനും എടുത്തു ചാടി കയറിപ്പറ്റി ഷൗട്ട് ചെയ്ത് സംസാരിക്കപ്പെടാവുന്ന ഒരു രീതി വരാൻ പാടില്ല. എപ്പോഴെങ്കിലൊക്കെ ചെറിയൊരു ഒരു ദേഷ്യം അതൊക്കെ സ്വാഭാവികമാണ്. അതൊക്കെ നമുക്ക് പൊറുക്കാനും പറ്റുമോ? സൗന്ദര്യ പിണക്കത്തിലേ പെടുകയുള്ളൂ. അതൊന്നും വലിയ ഗൗരവം ഉണ്ടാവില്ല. അതേസമയത്ത് വാക്കുകൾക്ക് നിയന്ത്രണമില്ലാതെ പോകുമ്പോൾ അനിയന്ത്രിതമായിട്ട് വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. നമുക്ക് നന്മക്ക് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ വിളിച്ച് നിസ്കരിച്ചോ അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. പക്ഷെ അതില് അരിശം പൂണ്ടതിൻ്റെ പേരിൽ നമ്മൾ പറയും, നീ ഒരു നീ ഇന്നെ ഞാൻ അവിടെ വെക്കൂലട്ടോ, എൻ്റെ വീട്ടിൽ പൊക്കോ, അല്ലെങ്കിൽ ഇനി ഞാനും നീയും തമ്മിൽ എന്നൊക്കെ പറയും. പക്ഷെ ഗൗരവമുള്ള നമ്മുടെ കൈ കൊടുത്തുകൊണ്ട് കബിൽ തുമിങ്ക നിക്കാഹ എന്ന് പറഞ്ഞ ആ വാക്കിന് കോട്ടം തട്ടിക്കുന്ന ഒരു പ്രയോഗമാണ് അത് എന്ന് നമ്മൾ വളരെയധികം 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 ശ്രദ്ധിക്കണം. നമ്മൾ ഇമാം മൂത്തിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ നിന്നാൽ നമ്മുടെ ആ ഒരു ബന്ധത്തിൽ തന്നെ അകൽച്ച വരും. അങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, എത്രയോ എത്രയോ സംഭവങ്ങളുണ്ട് വരാനിരിക്കുന്നത്. ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിച്ചാൽ പിന്നെന്താ, അതിനെ കൂട്ടിയോജിപ്പിക്കാൻ പ്രയാസകരമാവും. ഞാൻ ചില അനുഭവങ്ങളുടെ ഭാഗങ്ങൾ നിങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് എല്ലാവർക്കും അത് ഉപകാരപ്രദമായിട്ട് ആ വാക്കുകളിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അടുത്ത് 4 മക്കളുള്ള ഒരു ഭാര്യ ഭർത്താവ് അവരെ വിളിക്കേണ്ടി വന്നു, അവരെ വീട്ടിൽ പോവേണ്ടി വന്നു, അവരുടെ വാപ്പാനെ വിളിക്കേണ്ടി വന്നു, രണ്ടാമതൊരു നിക്കാഹ് കഴിച്ചു കൊടുക്കേണ്ടടുത്തേക്കെത്തി. യഥാർത്ഥത്തിൽ 1-2 തവണയേ പറഞ്ഞിട്ടുള്ളൂ, എണ്ണം പറയാത്തത് കൊണ്ട് 2 തവണയിൽ 2 പോയിട്ടുണ്ട് എന്നതിൽ വ്യക്തമായി. 2 തൊലാക്ക് പോയിട്ടുണ്ടെന്നാണ് ഞാനീ പറയുന്നത്. എന്നിട്ട് അതിന് സാക്ഷിയായിട്ടിരിക്കുന്ന 1 മൂത്ത മകൻ തന്നെയാണ്. മനസ്സിലാവണ്ടല്ലോ നിങ്ങൾക്ക്. ഇങ്ങനെ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അവരുടെ ബന്ധങ്ങളിലൊക്കെ വരുന്നത് വ്യഭിചാരത്തിന്റെ ബന്ധമായിരിക്കും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുട്ടികളെ നിർദ്ദേശിച്ച് ഉപദേശം കൊടുത്താലും കുട്ടികൾ നന്നാവില്ല. ഇങ്ങനെ എത്രയോ സംഭവിക്കുന്നുണ്ടാവും. നമ്മളത് മറച്ചു വെക്കും, അറിയാതെ പോകും. അപ്പോൾ ആ ഒരു
ഘട്ടത്തിലേക്ക് ആ ഒരു ബുദ്ധിമുട്ടുള്ള വിഷയത്തിലേക്ക് എത്താതിരിക്കാൻ നാക്കിനെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പറയുന്നത് എന്താവട്ടെ, ഞാൻ എന്നെ അടിച്ചു വീഴ്ത്തും എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കാം, പറഞ്ഞോളൂ, എന്നാലും ഇത്ര വാക്കുകൾ പറയരുത്. അല്ലെങ്കിൽ അതിലും വലിയ വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ടാവാം, അതിനും കുഴപ്പമില്ല, ഇത് പോവില്ല. പക്ഷെ ഇങ്ങനെ ശ്രദ്ധയില്ലാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ, വലിയ നിസ്കാരവും കുന്നലയും ഒക്കെ ഉള്ള ആളുകളായിരിക്കും അവരുന്നാണ് പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ വരുന്നതും, വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ അത് വരാതിരിക്കാൻ മറുവശമായിരിക്കുന്ന ഫ്രണ്ട് വീലും ബാക്ക് വീലും ശ്രദ്ധിക്കണം. രണ്ടും ശ്രദ്ധിച്ചാലുള്ള സെന്ററിലുള്ള നമ്മൾ സ്റ്റയറിംഗ് ശരിക്കും നമുക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. സ്റ്റയറിംഗ് നമ്മൾ ഇരിക്കുന്നത് സൈഡിലാണെങ്കിലും അത് നിയന്ത്രിക്കുന്നത് സെന്ററിലാണ്, ആ ഡ്രൈവർമാർക്ക് അറിയാം. അതുകൊണ്ട് രണ്ടും നിയന്ത്രണതീതമായി പോകണമെങ്കിൽ മിതത്വത്തോടു കൂടെയുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവുന്ന വാക്കുകൾ ഉണ്ടാവണം. അതായത് പറഞ്ഞത് കേൾക്കുക എന്നൊരു സ്വഭാവം ആളിൽ വേണം, ഭാര്യയിൽ വേണം. ഞാൻ എന്തെങ്കിലും നിർദ്ദേശം പറഞ്ഞാൽ അത് ആരോഗ്യമുള്ളതാണെങ്കിൽ അത് സ്വീകരിക്കുക എന്നുള്ളത് ഭർത്താവിനും ഉണ്ടായിരിക്കണം എന്നർത്ഥം. പറഞ്ഞു കേൾക്കാതെ എന്തിനും തിരിച്ചു മറിച്ച് പറയാവുന്ന അങ്ങനെയൊരു സ്വഭാവ പ്രാകൃത ഉള്ളവരാണെങ്കിൽ അവരിൽ നിന്ന് വരുന്ന മക്കളിലും അത് ഉണ്ടാവും. അത് മാറ്റിയെടുക്കാൻ പിന്നെ പ്രയാസകരമായിരിക്കും, അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഒരിക്കലും വാക്കുകളിൽ അധികമായി പോവരുത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ബന്ധങ്ങളെ അത് നഷ്ടപ്പെടുത്തും. നമ്മൾ ഹറാമ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരായിത്തീരുകയും അവിടേക്ക് എത്തും. ഒന്നങ്ങനെ. മറ്റൊന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന സംശയങ്ങൾ ഉണ്ടാകുന്ന ഒരു രീതിയുണ്ട്. ഈ സംശയങ്ങൾ വന്നാൽ പിന്നെ അവിടെ ഉണ്ടാകുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ വാസ്തവത്തിൽ ഒന്നും ഉണ്ടാവില്ല, ഇല്ലാത്തിടത്ത് കൊണ്ടുപോയാണ് സംശയങ്ങൾ. ഈ സംശയം ഉണ്ടാക്കുന്നത് പിശാചിൻ്റെ ഒരു സ്വഭാവമാണ്. പിശാച്ച് അതങ്ങനെ നമ്മളിൽ തോന്നിപ്പിക്കും. അവൻ്റെ ഏറ്റവും വലിയ പണി എന്താണ്? ഇഫരുക്ക് ബൈനൽ മർ യുവസൗജി, ഒരു മനുഷ്യൻ അവൻ്റെ ഭാര്യ അവൻ്റെ ഇണയിൽ വിട്ടുപിരിക്കല്. ഇതിനു വേണ്ടിയിട്ടാണ് അവൻ ഏത് സമയവും പ്രവർത്തിക്കുക. അവന് ഏറ്റവും കൂടുതൽ അലവസരമുള്ളൊരു വിഷയം എന്ത് തന്നെയാണ്? ഭാര്യഭർത്താക്കൾ തമ്മിലുണ്ടാവുന്ന നല്ല ബന്ധത്തെ അത് അടുപ്പമുള്ളതിനെ അകറ്റിപ്പിക്കുക എന്നതാണ് അവൻ്റെ പണി. അത് തന്നെയാണ് നമ്മുടെ വീടുകളിലും മറ്റുമൊക്കെ. കല്യാണം കഴിഞ്ഞ് ഒരു വർഷമൊന്നും കുഴപ്പമില്ല, പിന്നെ തുടങ്ങിയാലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും, ഇടത്തുനിന്ന് വലത്തോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടും, തെക്കുന്ന് പിന്നെ വടക്കോട്ടും എന്നൊക്കെ പറഞ്ഞ പോലെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു നിലയിലേക്ക് എത്തുന്നത് ഇതുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ആ പോയിന്റ്, ആ കൗണ്ടർ പോയിന്റ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഭാഗത്ത് നമുക്ക് സൂക്ഷിച്ചാൽ മതി. പക്ഷെ അത് തീർക്കാതിരിക്കാൻ വിഷയങ്ങൾ ഗൗരവത്തിലേക്ക് പോയി കിട്ടും. അങ്ങനെ സംശയങ്ങൾ ഉദിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ, ഈ സംശയാതീതമായിരിക്കുന്ന വിഷയങ്ങൾ അത് മനസ്സിലാക്കാൻ നമ്മുടെ മക്കളിൽ പെട്ടെന്നാണ് അവരത് മനസ്സിലാക്കും. ഞാൻ അറിഞ്ഞൊരു അനുഭവം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കട്ടെ. ഒരു കുട്ടി നല്ല ദീനീചിട്ടയിലും ബോധത്തിലും വളരുന്ന കുട്ടിയാണ്. പക്ഷേ ഈ കുട്ടി, ആ കുട്ടിയുടെ വിവാഹപ്രായം എത്തുന്നതിൻ്റെ അടുത്ത് തന്നെ വേറൊരാളുമായിട്ട് അഫയർ ഉണ്ടായി. കുട്ടി അതിൽ കാര്യം വേണ്ടതൊക്കെ ചെയ്തു. കുട്ടിയെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് എല്ലാ സമയത്തും ഉപ്പാക്ക് ഇങ്ങനെ ഒരു സംശയമായിരുന്നു, അതുകൊണ്ട് ഉമ്മാക്ക് വല്ലാത്ത വിഷമമായിരുന്നു, ഉമ്മ എന്നും കണ്ണീരൊരുപ്പിച്ചുകൊണ്ടാണ്. അപ്പം ഞാൻ മനസ്സിലാക്കി ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ് വിവാഹമായിട്ട് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും, അപ്പം ഞാൻ അത് വേണ്ട, ഒരു പ്രേമ വിവാഹമായിക്കോട്ടെ എന്ന് ഞാനങ്ങ് ചിന്തിച്ചു. ഞാൻ അങ്ങനെയാണ് ചെയ്തത്, ഞാൻ കരുതി കൂട്ടി ചെയ്തതാണ്, ഒരാളെ ഞാൻ തന്നെ തേടി പിടിച്ചിട്ട് ചെയ്തതാണ് എന്നുള്ള ഒരു വശം. കാരണം കുട്ടികളുടെ മനസ്സുകൾ അങ്ങനെയാണ് മാറുന്നത്. അത് ഒരു വിഷയം, അതൊരു ഭാഗം അവിടെ വലിയ ഒരളവിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മക്കൾ ഏതൊക്കെയാണ് നമ്മളൊന്ന് ക്യാച്ച് ചെയ്യുക, അവരെന്തൊക്കെയാണ് മനസ്സിലാക്കുക എന്നത് അങ്ങനെയാണ്. പിന്നെ മക്കളുമായിട്ടുള്ള പെരുമാറ്റ രീതികളിൽ ഉണ്ടാവേണ്ടുന്ന വസ്തുതകൾ നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും അടിക്കടി നിരന്തരമായിട്ട് വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പേ നിർദ്ദേശ ഉപദേശം കൊടുക്കരുത്. വീട്ടിക്കൊണ്ട് കയറി വരുന്നോട് ഇതിപ്പോ വരുന്ന എനിക്ക് മനസ്സിലായിട്ടുണ്ട്, വേറെ മുഖ്യ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേക്ക് ആ കുട്ടിക്ക് ആ വീടുമായിട്ട് ഒട്ടും പിന്നെ ബന്ധമില്ലായിരിക്കാനാ തോന്നുക. കുട്ടികൾ വെറുക്കും. കുട്ടികൾ എപ്പോഴും അവരെ സ്നേഹിക്കുക, അവർക്ക് താലോലൽ കിട്ടുക എന്നാണ് അവർ ആഗ്രഹിക്കുക, എന്ന് എല്ലായിടത്തും വേണം എന്നല്ല പറയണത്. അതേ സമയത്ത് ഗൗരവത്തോടുകൂടി എപ്പോഴും ശൗട്യം ശാഠ്യം കാണിച്ചു കൊണ്ടുള്ള വാക്കുകൾ പ്രയോഗിക്കാൻ പാടില്ല. ഞാൻ എന്നെ അറുത്തിട്ട് കണ്ട് കഷ്ണാക്കും, എന്നിട്ട് എന്നെ ഖബറിൽ അങ്ങനെ കൊണ്ടുപോയി അതിന് ഇടും എന്നൊക്കെ പറയില്ലേ. ഈ വാക്കുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്താ ഇതിങ്ങനെ എപ്പോഴും ഒരു സ്നേഹം കാണിക്കുന്നില്ലല്ലോ എന്ന് അവരുടെ മനസ്സിൽ കയറിക്കൊടു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് തോന്നിപ്പോകുന്ന ചില വസ്തുതകളുണ്ട്. എന്താ അറിയോ, ഇതിപ്പോ എപ്പോ നോക്കിയാലും ഇങ്ങനെയാണ്, ഒരു സുഖവും സമാധാനമല്ല. ഗൾഫിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ അങ്ങനെ, നാട്ടിൽ വന്നാൽ ഇങ്ങനെ, ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ഇത് അനുഭവപ്പെടുന്നുണ്ടാവും.
അപ്പോൾ അവരുടെ മോശങ്ങളെ കൊണ്ടൊക്കെ പക്ഷെ മനഃശാസ്ത്രപരമായി അവരെ എങ്ങനെ മാറ്റിയെടുക്കണമെന്ന് നമ്മൾ ആലോചിച്ചിട്ട് ഒരു പോയിന്റ് കണ്ടെത്തിയിട്ട് അങ്ങനെ കൊണ്ടുവരാണ് വേണ്ടത്. അതേസമയത്ത് ഈ ദേഷ്യത്തോടുകൂടെ വാശിയിൽ ഗൗരവത്തിൽ പറയാൻ പറ്റാത്ത വാക്കുകൾ പ്രയോഗിച്ചു കൊണ്ടുവരുമ്പോൾ അവരുടെ മനസ്സിലെ തട്ടും. അപ്പോൾ അവരിങ്ങനെ ആലോചിക്കും ഏതായാലും ഇവിടുന്നും ഒരു സ്നേഹമില്ല. അപ്പോഴായിരിക്കും ആരോ ഒരാൾ ഏതോ ഒരു കുടുംബ സംഗമത്തിൽ കാണുന്നത്. അങ്ങനെ ആയിരിക്കും പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനോ മറ്റോ വഴിയൊരുങ്ങുന്നത്. ഈ വഴിയൊരുങ്ങുന്നതിലൂടെ ഇവർ നമ്പർ കൈമാറും. പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം തുടങ്ങി. പിന്നെ അവർക്ക് മാറി നിൽക്കാൻ കഴിയില്ല, അത്രത്തോളമായി. കാരണം ഇവിടെ വീട്ടിൽ നടക്കുന്ന വിഷയങ്ങൾ മുഴുവനും ഈ പെൺകുട്ടിയാണെങ്കിൽ അത് ആൺകുട്ടിയോട് പറയും, അവനോട് പറയും, ആ ഇങ്ങനെ എൻ്റെ ഒപ്പം ഇന്നലെ വിളിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, അന്ന് വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അതിന് സമാധാനം കൊടുക്കുന്നത് എവിടെയോ എവിടെയോ കിടക്കുന്ന ഏതോ ഒരു ചെക്കൻ അവനിങ്ങനെ പറഞ്ഞു കൊടുക്കും. അവൻ്റെ ഉദ്ദേശം വേറെ ഒന്നായിരിക്കും. അതിലെന്തായിരിക്കും ഇവർ അകപ്പെട്ടു പോകും, അവരുടെ പ്രായവും അവരുടെ ബുദ്ധിയും. ആ അപ്പോൾ നമുക്ക് സ്നേഹം കിട്ടുന്ന ഒരു വശം ഇങ്ങനെയാണല്ലോ, ഞാനിപ്പോൾ ഇങ്ങനെ എത്തുമ്പോൾ തന്നെ ഞാനെന്ത് പറഞ്ഞാലും ഞാൻ മാറൂല എന്നൊരു തീരുമാനം അവരെത്തും. പിന്നെ എപ്പോഴോ ഒരു വിവാഹാലോചന വരുമ്പോഴാണ് കുട്ടി പറയുമ്പോൾ ആ സമ്മതിക്കൂല, എനിക്കിപ്പോൾ വേണ്ട, എൻ്റെ പഠനം കഴിയട്ടെ. പഠനം കഴിയാനല്ല, ഇവൻ എന്തെങ്കിലും ആവട്ടെ എന്ന് കാത്തിരിക്കുകയാണ്. എന്നാൽ ഇതുവരിക്കറിയോ ഇല്ല. ഇങ്ങനെ വരുന്നതും ഈ സംസാരങ്ങളിൽ ഉണ്ടാകുന്ന മിതത്വ ബോധങ്ങളിൽ ഉണ്ടാകുന്ന അതിപ്രസരങ്ങൾ കൊണ്ട് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നർത്ഥം. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കുടുംബിനിയായി, ഒരു കുടുംബനാഥനായി നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കുടുസായ ഒന്നാണ്, എന്നാൽ ഏറ്റവും എളുപ്പവുമാണ്. കാരണം ആ എളുപ്പമാകുന്നത് നമ്മളുടെ ചിട്ടയാർന്ന ബോധത്തോടുകൂടെയുള്ള പെരുമാറ്റങ്ങളിലൂടെയുള്ള നമ്മുടെ ചലനങ്ങൾ മാത്രം മതി അത് ചിട്ടയായിത്തീരും. അത് അവർക്ക് കാണാൻ കഴിയും, അത് അവർക്ക് അനുഭവിക്കാൻ കഴിയും, അത് അവർക്ക് ചെയ്തു തീർക്കാൻ കഴിയും. എവിടെയെങ്കിലുമൊക്കെ യാത്രയിലോ മറ്റൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വല്ല ഫംഗ്ഷനോ പങ്കെടുക്കുമ്പോൾ സംസ്കാരത്തിൻ്റെ ടൈമായിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി മതി എന്നൊരു തീരുമാനം ഉമ്മയിലും ഉപ്പയിലും കാണുമ്പോൾ ഈ മക്കളിലേക്കും അത് വരും, ഉറപ്പാ. അവരത് മനസ്സിലാക്കും. അത് ഒന്നോ രണ്ടോ തവണ ഒക്കെ മാറിയാലും അവരറിയാതെ അതിലേക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അവരുടെ സ്വഭാവങ്ങളിൽ അത് മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന പോലെ തന്നെയാണ് വലുതായ മക്കളാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അവർ ചെയ്ത ബിസിനസ്സുകൾ, അവർ ചെയ്യുന്ന ഏർപ്പാടുകൾ, അത് നമ്മൾ ഉള്ളിലൂടെ അന്വേഷിക്കണം, അറിയണം. എന്നിട്ട് അത് ഒരു കുടുക്കിൽ വരുന്നതിന് മുമ്പ് നമുക്കത് നിയന്ത്രിക്കാൻ വേണ്ടി കഴിയണം. എന്നാൽ ഹറാമ് ചെയ്യുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹറാമുമായിട്ട് കാശുകൾ അവിടുന്ന് ഇവിടുന്നും വാരിയിട്ട് ഇവിടെ കൊടുത്ത് അവിടെ കൊടുത്ത് ലാസ്റ്റ് കുടുക്കിൽപ്പെടുന്ന സമയത്തായിരിക്കും കണ്ണു തുറക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ട് എന്ന്. അപ്പോൾ അവിടങ്ങളിലും അവരുടെ പ്രായങ്ങളൊക്കെ കഴിഞ്ഞ് അവർ സ്വന്തമായി ജോലി ചെയ്യുന്ന സമയത്തും രക്ഷിതാക്കളുടെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളാവേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ അപമാനം പേറേണ്ടത് രക്ഷിതാക്കളായിരിക്കുമല്ലോ. അതുകൊണ്ട് അവിടങ്ങളിലും ഒക്കെ നല്ല സൂക്ഷ്മ ശ്രദ്ധകൾ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കുക. ഇതിലൊക്കെ ഒന്നും കൂടി മിതത്വത്തോടു കൂടി സൗമ്യത്തോടു കൂടി ഒരു ലോല മനസ്കരായിക്കൊണ്ട് പെരുമാറാനും ആ ലോല മനസ്കത അവരിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ വേണ്ടുന്ന പ്രത്യേകമായ പോയിന്റ് എന്താണ്? ദേഷ്യം എന്നുള്ളതിനെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പല തവണകൾ നമ്മൾ ഈ വേദിയിൽ അതെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയിൽ ഉണ്ടാവും പലവർക്കും. അപ്പൊ ദേഷ്യത്തെ നമ്മളൊന്ന് പിടിച്ചു നിർത്തുക. ആ ദേഷ്യത്തെ പിടിച്ചു നിർത്തുമ്പോൾ ഇതിനൊക്കെയും വിദഗ്ധമുള്ള സ്വഭാവങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇന്നലെ പറഞ്ഞതുപോലെ അതിൻ്റെ ബാക്കി എന്നോണം ചില ഹദീസുകൾ അതിനെ നമുക്ക് വ്യാഖ്യാനിച്ച് തരുന്നുണ്ട്, ഹദീസുകൾ അതിന്റെ വിശദീകരണം തരുന്നുണ്ട്. മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിന്ന് നിവേദനം വന്നൊരു ഹദീസ് നിങ്ങൾ ഒന്ന് നോക്കൂ. ഖാല, അവർ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാല മൂസ ബിൻ ഇമ്രാൻ ബിൻ അലൈഹി സലാം എന്നവർ പറയുന്നു, എന്താ പറഞ്ഞു, യാ റബ്ബി മൻ അഅസ്സു ഇബാദിക ഇൻദക എന്ന് ചോദിച്ചു. എന്റെ പരച്ചോനെ, എന്റെ റബ്ബേ, യാ അല്ലാഹ്, നിന്റെ അടുക്കൽ നിന്റെ അടിമകളിൽ ഏറ്റവും യോഗ്യനായ ആൾ ആരാണ്? ഖാല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്ത മറുപടി, മൻ ഇദാ ഖദറ ഗഫറ, മൻ ഒരാളാണ്, ഇദാ ഖദറ, ഓന് കഴിഞ്ഞിട്ട് കഴിവായിട്ടുണ്ട്, ഓനത് ഭരണമുണ്ട്, പട്ടാളുണ്ട്, അല്ലെങ്കിൽ ഓന് ആരോഗ്യമുണ്ട്, ഓന് ശക്തിയുണ്ട്, ഓന് നാട്ടു പ്രമാണിയാണ്, അല്ലെങ്കിൽ ഓന് സാമ്പത്തിക ശക്തിയുണ്ട്, ആരോഗ്യമുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ട് പ്രതികരിക്കാൻ ഓന് കഴിയും, ഓനതിനെ തടുക്കാൻ കഴിയും, അല്ലെങ്കിൽ അടിക്കാൻ കഴിയും, അല്ലെങ്കിൽ തള്ളിയിടാൻ കഴിയും, അല്ലെങ്കിൽ അവന് വിലക്കാൻ കഴിയും. പക്ഷേ ഗഫറ, അങ്ങനെ കായപ്പോഴും അവൻ എന്താക്കി, അതിനെ പുറത്തു കൊടുത്തു, ഇത് അഫൂ ചെയ്തു. ഇങ്ങനെ ചെയ്യണം. കഴിയുന്ന സമയത്ത്, കഴിയാതെ ഒരാൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി കഴിയില്ല, എന്നിട്ട് ഓനാ പറഞ്ഞു ഞാൻ എന്നെ ഇവിടുന്ന് എഴുന്നേറ്റ് കാണാൻ എനിക്ക് കോലുണ്ടാവില്ല. ശരിയാണ്, കാല് 8:10 അല്ലേ,
അതല്ല ഇവിടെ അർത്ഥം. നല്ല കഴിവുണ്ടായിട്ട് ഓരോന്താക്കി നിനക്ക് കഴിയായിട്ടൊന്നുമല്ലോ, ഞാനിപ്പോ നിനക്ക് വിട്ടുവീഴ്ച തരുന്നു നിൽക്കണേ, ഏതായാലും ഇനി മേലില് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞിക്കാണ് വിടുക. ഫഫറ ആ ആളാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു. അപ്പോ കഴിവായിട്ട് ഒഴുക്കുക, കഴിവില്ലാത്ത സമയത്ത് അത് കഴിയില്ല എന്ന് കണ്ടപ്പോ നമ്മൾ എന്തായി പുറത്തു കൊടുത്തു, ഞാനത് അഫീവ് ചെയ്തു, എന്തായാലും അവിടെ വെച്ച് കാണാലോ എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, കഴിവാകുന്നതോടൊപ്പം അവൻ പുറത്തു കൊടുത്തു എന്നാണ്. അനസ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഒരു വേദനം എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറഞ്ഞു, മൻ ഖസന ലിസാനഹു, ഒരാള് ഒരുത്തന്റെ നാക്കിന്, അതാണ് ഞാൻ ഇപ്പൊ ഇതുവരെയും പറഞ്ഞത്, നാക്കിന് നല്ലൊരു ഖസീനയിൽ നല്ല ഒരു ബന്ധസ്ഥായ സ്ഥലത്തിനാണ് ഖസാന എന്ന് പറയാം നമ്മള്. ആ ഖസാനയിൽ ഗൾഫിലേക്ക് പെട്ടെന്ന് മനസ്സിലാവും, ആ സൂക്ഷിപ്പ് സ്ഥലത്ത് അവന്റെ നാവിനെ അവന് സൂക്ഷിച്ചു. ഖസാനയിൽ ഒന്നും കാണാ, ഒന്നും തട്ടാതെ നോക്കാതെ പിടിക്കാതെ നമ്മൾ തന്നെ ചാവിയിട്ടാലേ അത് തുറയുള്ളൂ. അങ്ങനെ എന്താക്കി, നാവിനെ നമ്മൾ ഒരു ഖസീനയിലാക്കി. എന്നാൽ സത്തറല്ലാഹു അവറത്തുഹു, അവനിലുണ്ടാകുന്ന ന്യൂനതകൾ, മോശങ്ങൾ, വീക്ക്നെസ്സുകൾ, മൈനസുകൾ അള്ളാഹു മറച്ചു വെക്കും, അത് പുറത്തേക്ക് വരൂല, അള്ളാഹു അത് മറച്ചു വെക്കും. മൻ കഫ ഗളബഹു, ഒരാള് അവന്റെ ദേഷ്യത്തെ അടക്കി നിർത്തി, പിടിച്ചു നിർത്തി, അങ്ങനെ നിർത്തിയാൽ കഫല്ലാഹു അൻഹു അദാബ, അള്ളാഹു അവനക്കുള്ള അദാബിനെ മാറ്റും. യൗമൽ ഖിയാമ, ഖിയാമത്തിൽ ആലോചിച്ച് നോക്കൂ, ദേഷ്യത്തെ നമ്മൾ ഒതുക്കി നിർത്തി കഴിഞ്ഞാൽ നാളെ ആഖിറത്തിൽ വരാകുന്ന അദാബിനെ അള്ളാഹു നമ്മിൽ നിന്ന് മാറ്റുന്നു എന്നാണ്. അത്രക്കും അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നു ദേഷ്യം ഒതുക്കി കളഞ്ഞാൽ എന്നാണ്. എന്നാൽ ഈ പറഞ്ഞ ദേഷ്യങ്ങൾ ഏതെങ്കിലും ക്ലാസ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുട്ടികൾ വല്ലാതെ അതിപ്രസരമായിട്ട് വേണ്ടാവത്ത് ചെയ്യുമ്പോഴൊന്നും ദേഷ്യപ്പെടണ്ട എന്നൊന്നും അർത്ഥമില്ല. പക്ഷേ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം, അത് സമയ സന്ദർഭ സാഹചര്യങ്ങൾ നോക്കിയിട്ടായിരിക്കണം. ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരുന്നാൽ അതിന് വിലയുണ്ടാവില്ല, അപ്പൊ ദേഷ്യപ്പെടും എന്ന് കുട്ടികളിൽ മനസ്സിലുണ്ടായാൽ മതി. ശകാരിക്കല്ല ചെയ്യുക, ചിലപ്പോൾ വേദനിക്ക തന്നെ ചെയ്യും എന്നൊരു ബോധമുണ്ടായാൽ മതി. പക്ഷെ എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരുന്നാൽ അതിനും വിലയുണ്ടാവില്ല. അള്ളാഹുവിലേക്ക് ഒരാൾ ഉദുർ ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖബിലല്ലാഹു ഉദുറഹു, അള്ളാഹു അവന്റെ ഉദുറിനെ സ്വീകരിക്കുന്നതാണ്. നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹുവിനോടാണ്. എന്നാൽ അള്ളാഹു അത് സ്വീകരിക്കും. പഠിച്ചതിനെ കുറച്ച് പ്രയാസമുണ്ട്, മനസ്സിൽ വിഷമങ്ങളിൽ കൂടെ ഒക്കെ പോകുന്നത്, റബ്ബെ അത് നിനക്ക് ഒന്ന് സാധിപ്പിച്ചു തരണം എന്നുള്ള ഒരു ഉദർ നമ്മളെ ബോധിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു അള്ളാഹുന്റെ ഖൽക്കിങ്ങളെ കൊണ്ട് നമുക്ക് ചെയ്തു ദയിപ്പിക്കും, അറിയാത്ത രീതിയിൽ അതൊക്കെ നടക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള മൂന്ന് വിഷയങ്ങൾ ഈ ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു നിവേദനം അള്ളാഹുന്റെ റസൂൽ പറഞ്ഞതാണ്. മറ്റൊരു ഹദീസിൽ പറയുന്നു, അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുന്റെ റസൂൽ പറഞ്ഞു, സലാത്തുൻ മുൻജിയാത്തുൻ, മൂന്ന് കാര്യങ്ങൾ രക്ഷക്കുള്ളതാണ്, അത് നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ്. വസലാത്തുൻ മുഹ്ലികാത്തുൻ, മൂന്നെണ്ണം നമ്മെ നശിപ്പിക്കുന്നതുമാണ്. എന്താണത്? അമ്മൽ മുൻജിയാത്തു, രക്ഷപ്പെടുത്തുന്ന മൂന്നെണ്ണം ഉണ്ടല്ലോ അതിലൊന്ന്, ഫത്തഖുവല്ലാഹി ഫിസ്സിർരി വൽ അലാനിയ, ആളുകൾ കാണുമ്പോഴും കാണാതിരിക്കുമ്പോഴും രഹസ്യമായിട്ടും പരസ്യമായിട്ടും അള്ളാഹുവിനെ ഭയപ്പെടുക. പള്ളിയിലാകുമ്പോൾ റവാത്തിമൊക്കെ നിസ്കരിച്ചാൽ, വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിൽ അതൊന്നും ഇല്ലാതിരിക്കുക, അങ്ങനെയല്ല. ആളുകളെ മുമ്പിൽ വെച്ചുകൊണ്ട് നല്ല പിള്ള ചമയുക, ആളുകളില്ലാത്തുമ്പോൾ വേണ്ടാത്തതുപോലെയൊക്കെ പാട്ടും കേട്ടും ഒക്കെ ആയിട്ട് നടക്കുക, ഇങ്ങനെയല്ല. പിന്നെ രഹസ്യമായും പരസ്യമായിട്ടും അള്ളാഹുവിനെ തഖ്വ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതം, ഇത് രക്ഷ കിട്ടുന്നതാണ്. പിന്നെ വൽ ഖൗലു ബിൽ ഹഖ് ഫിർ റിളാ വസഹത്ത്, ദേഷ്യമുള്ളപ്പോഴും അതുപോലെ തന്നെ തൃപ്തി ഉള്ളപ്പോഴും ഒക്കെ ഹക്ക് തന്നെ പറയുക. നമുക്ക് കയ്പാണെന്ന് തോന്നുന്നിടത്ത് അതിനനുസരിച്ച് പറയാം, നമുക്ക് രസാണെന്ന് തോന്നുന്നിടത്ത് അതിനനുസരിച്ച് പറയാം, അങ്ങനെയല്ല. എവിടെയാണെങ്കിൽ കുലിൽ ഹക്ക വൈകാനം മുറ, കയ്പായിരുന്നാലും സത്യമേ നീ പറയാവൂ എന്ന് നമ്മളെ ചെറു ക്ലാസ്സുകൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ യാഥാർത്ഥ്യം, സത്യം എന്താണെങ്കിൽ അത് മാത്രം പറയുക. ചിലപ്പോൾ അത് ദേഷ്യത്തിന്റെ സന്ദർഭങ്ങളിലാണെങ്കിലും തൃപ്തിയുടെ സമയത്താണെങ്കിലും, ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ചിട്ട് വായിൽ വന്നൊക്കെ പറയാം, അത് പറ്റില്ല. മറിച്ച് അവിടെയും ഹക്ക് പറയുക, രക്ഷപ്പെടും. വൽ ഖസ്തു ഫിൽ ഗനാ വൽ ഫഖർ, ദാരിദ്ര്യമാകുന്ന സമയത്തും പണം ഉണ്ടാവുന്ന സമയത്തും ഒരു ഖസ്തിയത്ത്, ഒരു മിതത്വം ഉണ്ടാവുക. ഇതല്ല ഒരു കടന്നുകയറ്റം, പൈസ ഉണ്ടായപ്പോൾ അങ്ങോട്ട് കടന്നു കയറി വണ്ടി എടുക്കൽ തന്നെ, പോലെന്നെ ലക്ഷറി തന്നെ, ഇല്ലാത്തപ്പോ ഇങ്ങനെ എപ്പോഴും നോക്കി ഇങ്ങനെ ഇരിക്കുക, അങ്ങനെയല്ല. ഉള്ളപ്പോഴും ഇല്ലായ്പോഴും ഒക്കെയും ഒരേ ലെവല്, ഒരേ സ്റ്റാൻഡിലായിട്ട് നമ്മൾ പോകണം. ഇതൊക്കെയാണ് മൂന്ന് മുൻചിയാത്തായത്. വളരെ ശ്രദ്ധിക്കായി എഴുതി വെച്ച് പഠിക്കുക. മുമ്മൽ മുഹലിക്കാത്തു, നാശത്തിന്റെ മൂന്ന് കാര്യങ്ങൾ, ഫഹവം മുത്തബിയൻ,
അവൻ്റെ എപ്പോഴും അവൻ്റെ തടീച്ച എന്താണോ എന്നോട് പറഞ്ഞാൽ അതിനോട് ഇങ്ങനെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. ഗാനമേള കേട്ടോ അതിൻ്റെ കൂടെ, മ്യൂസിക് കേട്ടോ അതിൻ്റെ കൂടെ, ആരെങ്കിലും ചീത്ത പറയാൻ അതിനോട് സഹകരിക്കുക അതിൻ്റെ കൂടെ, എവിടെയെങ്കിലുമൊക്കെ ഫിത്ന ഫസാദുള്ളടത്ത് പോയി കണ്ട് തിരികൊടുത്ത് അങ്ങനെ എവിടൊക്കെയോ തടീച്ചകയോ തടീച്ച പിൻപറ്റിപ്പേണ്ടിടുന്ന വിഷയങ്ങളിലൊക്കെയും തടീച്ചയോട് കൂടെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ട് പോവുക, അതാണ് വശഹം മുത്താവൻ. എപ്പൊ നോക്കിയാലും അലച്ച ഒരു രൂപ എടുത്തിട്ട് എന്താവും ഒരാൾക്ക് കൊടുക്കൂല, പിടിച്ചു വെച്ചുകൊണ്ട് തന്നെ കൈ മുറുക്കെ പിടിച്ചാൽ ആ കൈയും കെട്ട് തുറക്കുന്നില്ല, ഇങ്ങനെ ഉള്ള ഒരു സ്വഭാവം. സമ്പത്തുണ്ട്, എല്ലാ ബാങ്കും നിറഞ്ഞൊഴുകിക്കാണ്, നാട്ടില് പോസ്റ്റ് ഓഫീസ് അല്ലാത്തതൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കയ്യിലായിട്ടുണ്ട് മേടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ചെന്നാലോ അല്ലെങ്കിൽ കണ്ടറിഞ്ഞുകൊണ്ടോ ചെയ്യാൻ ഇവന് കഴിയുന്നത്ര മനസ്സ്, ഇവന് വളരെ നാശമാണ്, വളരെ വലിയ നാശം. എന്ന് പറഞ്ഞാൽ അവസാനം ഏതെങ്കിലും അപകടകാരിയായ രോഗം വന്നുകൊണ്ടായിരിക്കും അവൻ്റെ പോക്ക്, അതല്ലെങ്കിൽ പെട്ടെന്നുള്ള ആക്സിഡൻ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ ഇതൊന്നും അനുഭവിക്കാൻ കഴിയാതെ ഇവിടുന്ന് പോകേണ്ടി വരും. അങ്ങനത്തെ കുറേ ആളുകൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. രാപ്പകലില്ലാതെ ഷുഹ ഷുഹ ഈ ഒരു അലച്ച തന്നെ കിട്ടണമൊക്കെ വാരി കൂട്ടണമെന്നുള്ളത്. അങ്ങനെ കഴിഞ്ഞ് നാട്ടിൽ പോയി രോഗമായി, ഇപ്പോൾ കണ്ടാൽ അറിയണില്ല, ആരും തിരിച്ചറിയണില്ല. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു പ്രിൻസ് ഹോസ്പിറ്റലിലാണ്, മിംസ് ഹോസ്പിറ്റലിലാണ്, ദുആ ചെയ്യാണ് ഇപ്പോൾ മരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ചുറ്റുപാടിലേക്ക് എത്തുന്നത്. പക്ഷേ മുത്തോനു വയാജാബുൽ മർഇബി നഫ്സി, സ്വന്തം നഫ്സിനെ തന്നെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ അതിശയപ്പെടുത്തി പറയും, ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണ്, ഇങ്ങനെ കഴിയുന്ന ആളാണ്, എനിക്ക് ഇങ്ങനെ ഉണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ പറഞ്ഞ് നമ്മൾ തന്നെ സ്വന്തം പൊക്കുക. അതിന് ആളുകൾക്ക് എന്തോ ഒരു എസ് പി അങ്ങനെ എന്തൊക്കെ ഒരു പ്രയോഗം ചിലയിടങ്ങളിൽ കേൾക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഈ ഒരു രൂപം ഇതൊക്കെയും വളരെയധികം വളരെയധികം നാശമുണ്ടാക്കുന്നതാണ്. വഹിയാഷദ്ദുഹുന്ന, ഇവകളിൽ നിന്ന് ഏറ്റവും ഈ പറയപ്പെട്ടത് ഈ സ്വന്തം നഫ്സിനെ തന്നെ പൊക്കി പറയുക, അത് വലിപ്പത്തരം കാണിക്കുക, അത് മേന്മയാക്കിയിട്ട് കാണിക്കുക, അത് നടിനമുണ്ടാക്കുക എന്നതാണ് ഏറ്റവും അശദ്ധായിട്ടുള്ളത്. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ ഹദീസുകളൊക്കെയും ഷുഅബുൽ ഈമാനിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം. കാരണം അപ്പോൾ മൊത്തത്തിൽ മിതത്വത്തോടു കൂടെയുള്ള പെരുമാറ്റങ്ങൾക്ക് വേണ്ടി ഉണ്ടാവുന്ന വശങ്ങളിൽ പ്രധാനമായിട്ടും ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളും മാറുന്നു, നമ്മളോടൊപ്പം നമ്മുടെ പിൻഗാമികളായിട്ട് വരുന്ന മക്കളും ഭാര്യയും ഒക്കെ മാറുന്നു. പ്രത്യേകിച്ച് സഹോദരിമാർ ഇക്കാര്യങ്ങളൊക്കെയും കുറിച്ച് വെച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എനിക്കത് അറിയാതെ പോയി ഒരു അലസത, ഒരു അലച്ച ഒരൊക്കെയും പ്രത്യേകിച്ച് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കൊക്കെ തട്ടിവെട്ടി വരാറുണ്ട്. പലപ്പോഴും അത് അവർക്ക് വല്ലാതെ ഭാവിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സ്വഭാവങ്ങളോട് ആവുമ്പോഴാണ് വിട്ടുമാറാത്ത ഓരോ രോഗങ്ങളിൽ നമ്മൾ പെട്ടുവരുന്നത്. അങ്ങനെയാണ് ആവശ്യമില്ലാതെ രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്നു, അതാലോചിച്ച് ഇതാലോചിച്ച് പിന്നെയോ വേണ്ടാത്തതിനെ കുറിച്ചൊക്കെ ഉള്ള ശ്രദ്ധകളും മറ്റും കൊടുത്ത് ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അവിടങ്ങളിലൊക്കെ നല്ല ഒരു ഹിഫാദ്, ഒരു സൂക്ഷ്മത നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർ ദാസികളും ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നസീയയിലെ ചെറു വരികൾ, ചെറു വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. നിങ്ങളത് കേൾക്കുക, മനസ്സിലാക്കുക, കൂടുതൽ വിശകലനത്തിലേക്ക് അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.